എല്ലാവർക്കും നമസ്കാരം ഓക്സിജന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് വൺ മാത്തമാറ്റിക്സിന്റെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗ്നോമ്രിക് ഫംഗ്ഷൻസ് ആണ് ചെയ്തോണ്ടിരുന്നത് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുണ്ട് ഒരു മൂന്നോ നാല് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സസൈസില് ത്രീ പോയിന്റ് ത്രീയില് ബാലൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അതുപോലെ എക്സംബ്ലർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒരു രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ വൺ പ്രൂ ദാറ്റ് കോട്ട് എക്സ് മൈനസ് കോട്ട് ടു വൺ ഇത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ് ഇതിപ്പോ എൽ എച്ച് എസ് ഈക്വൾ ടു ആർ എച്ച് എസ് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നിങ്ങളുടെ ആൻസർ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതാണെന്ന് വെച്ചാൽ cot എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാം അല്ലെങ്കിൽ cot cot നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും cot x എന്ന് എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ എക്സ് പ്ലസ് y ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ ഐഡന്റിറ്റി ഞാൻ ഇവിടെ എഴുതാം എന്തായിരുന്നു കോട്ട് എക്സ് y വൈ ഐഡന്റിറ്റി കാട്ട് എക്സ് y വൈ ഈക്വൽ cot കോട്ട് എക്സ് കാട്ട് വൈ മൈനസ് വൺ ഡിവൈഡ് ബൈ കാട്ട് എക്സ് പ്ലസ് വൈ െ ഇതാണ് നമ്മൾ പഠിച്ച ഐഡന്റിറ്റി കാട്ട് വൈ പ്ലസ് x എങ്ങനെ എഴുതിയാലും ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ഇത് വെച്ച് നമ്മൾ ഈ കാട്ട് ത്രീ ന്റെ ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്യും x എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും അപ്പോ എക്സ്പാൻഡ് ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടാം നോക്കി

ഡിനോമിനേറ്റർ കാട്ട് ടു എക്സ് പ്ലസ് കോട്ട x എന്ന് പറയുന്ന ആ ഡിനോമിനേറ്റർ എൽ എച്ച് എസ് ലേക്ക് ക്രോസ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ക്രോസ് ചെയ്ത കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക കാട്ട് ത്രീ എക്സ് ഇൻ ടു കാട്ട് ടു എക്സ് പ്ലസ് എക്സ് ദക്വൽ ടു എക്സ് ഇൻറ്റു കോട്ട മൈനസ് വൺ എന്ന് കിട്ടും ഈ കാട്ട് ത്രീ എക്സ് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക ക്വാട്ട് ത്രീ എക്സ് നമ്മൾ ആ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എന്താണ് കിട്ടുന്നത് നോക്കിക്കേ കാട്ട് ത്രീ എക്സ് എൻ ടു കാട്ട് ടു എക്സ് പ്ലസ് കാട്ട് ത്രീ എക്സ് എൻ ഡു എക്സ് ഈക്വൽ ടു കാട്ട് ടു എക്സ് കാട്ട എക്സ് മൈനസ് വൺ അല്ലേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം ഇനി നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൈനസ് വൺ എന്ന് പറയുന്ന ടേമിന് എൽ എച്ച് എസിലേക്കും ഈ ആർ എച്ച് എസ് ലോള്ള എല്ലാ ടേമുകളെയും പോസിറ്റീവ് ആയിട്ട് കാണുന്ന എല്ലാ ടേമുകളെയും എൽ എച്ച് എസ് ലുള്ള എല്ലാ ടേമുകളെയും നമ്മൾ ആർ ലേക്കും എസ്സിലേക്കും കൊണ്ടുപോകും ഓക്കെ അപ്പം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ് വൺ ഇങ്ങട് കൊണ്ടു വരുമ്പോൾ അത് പ്ലസ് വൺ ആവും ഈക്വൽ ടു ഇവിടെ ഓൾറെഡി കാട്ട് ടു എക്സ് കാട്ട് എക്സ് ഉണ്ട് പിന്നെ ഇവിടെ ഉള്ള ഇങ്ങട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന കാട്ട് ടു എക്സ് ഇൻറ്റു കാട്ട് ത്രീ എക്സ് അടുത്തത് മൈനസ് cot cot 3x into Apolari, no x ന്ന് കിട്ടും അല്ലേ? ഇതാണ് നമ്മുടെ പ്രൂഫ് അല്ലേ? ഇതാണ് നമുക്ക് പ്രൂവ് ഉണ്ടായിരുന്നത്. നമ്മുടെ എക്സ്പ്രഷൻ നോക്കിക്കേ നിങ്ങൾ ഇത് തന്നെ അല്ലേ നമ്മൾ പ്രൂവ് ആയിട്ട് വിചാരിച്ചത് നമ്മളിവിടെ പ്രൂവ് ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കിക്കോളൂ ഇതും പ്രൂവ് ദാറ്റ് ഒരു ക്വസ്റ്റൻ ആണ് tan ഫോർ എക്സ് ഈക്വൽ ടു ഫോർ tan എക്സ് ഇൻറ്റു വൺ മൈനസ് ടാൻ സ്ക്വയർ x ബൈ വൺ മൈനസ് സിക്സ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ റീസ് ടു ഫോർ എക്സ് ഇതാണ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ ഇതും എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതിന് വേണ്ടി നമുക്ക് എൽ എച്ച് സെലക്ട് ചെയ്യാം എൽ എച്ച് എസ് ഈക്വൽ ടു ടാൻ ഫോർ എക്സ് ഈ ടാൻ നെ എക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം tan ടു എക്സ് പ്ലസ് ടു എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ tan ടു ഇൻ ടു എക്സ് എന്ന് എഴുതാം രണ്ടും നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഇവിടെ രണ്ട് ഐഡന്റിറ്റിയും എഴുതി വെക്കാം നോക്കൂ നമ്മൾ ടാൻ ടു എക്സിന്റെ ഐഡന്റിറ്റി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടു ടാൻ എക്സ് ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക അല്ലെ അതേപോലെ ടാൻ എക്സ് പ്ലസ് വൈയുടെ ഐഡന്റിറ്റി നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഈ ടു എക്സ് വെച്ച് തന്നെ ചെയ്യാം നോക്കൂ ടാൻ ഫോർ എക്സിനായി ഞാൻ ഇങ്ങനെ എഴുതുന്നു എക്സ് എന്ന് എഴുതുന്നു ഓക്കെ അപ്പൊ ഇവിടെ ടാൻ ടു എക്സ് എടുക്കുമ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു എക്സ് ആണ് കേട്ടോ ശ്രദ്ധിക്കണം എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് അപ്പൊ അത് വെച്ചാണ് നമ്മൾ ഈ ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്യേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു tan 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 x, 2 tan x x नौरना 2x नौरना tan x tan x പറഞ്ഞാൽ ആണ് ആണ് പറഞ്ഞു divided by square square അതിനെ പകരം എഴുതും ഇങ്ങനെ ഒരു ുംകരും അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും ഇനി ഇവിടെ കാണുന്ന ടാൻ ടു എക്സിന് പകരം എഗെയിൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെ വെച്ച് റീപ്ലേസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെഴുതാൻ പറ്റും നോക്കി ടു ഇൻടു ടാൻ ടു എക് പകരം നമ്മൾ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ x എന്ന് എഴുതും All divided by ആണ് അവിടുത്തെ ടാൻ സ്ക്വയർ ടു ന് പകരം നമ്മൾ എന്ത് എഴുതും ടാൻ ടു എക് ടാൻ ടൂ എക്സിന്റെ ഐഡന്റിറ്റി എഴുതി സ്ക്വയർ എടുത്താൽ മതിയല്ലോ അപ്പൊ ടാൻ ന്റെ എക് ഐഡന്റിറ്റി നമ്മൾ നേരെ മോള് എഴുതി ഐഡന്റിറ്റി തന്നെ എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ ഇങ്ങനെ വരും ദാറ്റ് ഇസ് ഈക്വൽ ടു ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇൻറ്റു ടു ഫോർ എന്ന് എഴുതാം ന്യൂമറീറ്റ് ഫോർ ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് വരും ഡിവൈഡഡ് ബൈ ഇവിടെ സ്ക്വയർ ആണ് ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോസ് ചെയ്യാം 1 മൈനസ് ഫോർ ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം അല്ലേ ഇനി ആ ഡിനോമിനേറ്ററിൽ കാണുന്ന ചെയ്തിട്ട് എടുക്കാൻ പോവാണ് വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ഞാൻ ഇങ്ങട് ക്രോസ് ചെയ്യും അപ്പൊ സ്ക്വയർ മൈനസ് ഫോർ ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ വൺ മൈനസ് tan square square x the whole ഉണ്ടാവും. ഇതാണ് വരാ ഇപ്പൊരു ബൈ എ ഡോമിനേറ്റർ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അത് ഡിവൈഡ് പകരം എന്ത് ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ ഫോർ tan x ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇൻട്രു ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന എക്സ്പ്രഷന്റെ വൺ മൈനസ്

ഒരെണ്ണം ബാലൻസ് ഉണ്ടാവും എക്സ് ഒരെണ്ണം അവിടെ ബാലൻസ് ഉണ്ടാവും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ മൈനസ് ഫോർ ടാൻ സ്ക്വയർ എക്സ് എന്നുണ്ട് അല്ലേ ഇപ്പൊ നമ്മുടെ question question നോക്കിക്കേ ക്വസ്റ്റ്യൻ നോക്കിക്കെ ക്വസ്റ്റ്യസിലെ ന്യൂമറേറ്ററും നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷന്റെ ന്യൂമറേറ്ററും സെയിം ആണ് അല്ലെ േറ്റർ മാത്രമാണ് നമുക്ക് ഇനി കറക്റ്റ് ചെയ്യാനുള്ളത് അപ്പൊ ഡിനോമിനേറ്റർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നിട്ട് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എങ്ങനെ

tan square x എഴുതാം ടാൻ സ്ക്വയർ എക്സ് ടാൻസ് നമ്മുടെ RHS എച്ച് നമുക്ക് നമുക്ക് ചെയ്യാൻ ഉണ്ടായിരുന്ന ആ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ശ്രദ്ധിച്ച് ചെയ്യാം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇതും പ്രൂവ് ടൈപ്പ് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് cos സിക്സ് ന്റെ ക്വസ്റ്റൻ ആണ് cos to 6X minus 48 cos സിക്സ് എക്സ് ഈക്വൽ ടു തേർട്ടി ഫോർട്ടി എയ്റ്റ് എക്സ് പ്ലസ് എയ്റ്റീൻ കോസ് സ്ക്വയർ എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എൽ എച്ച് എസ് സെലക്ട് ചെയ്യാം എൽ എച്ച് എസ് ഈക്വൽ ടു കോസ് സിക്സ് എക്സ് അല്ലെ എൽ എച്ച് എസ് ഈക്വൽ ടു കോസ് സിക്സ് എക്സ് എന്ന് പറയും ഇനി നമുക്ക് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കോസ് ടു ഇൻടു ത്രീ എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ കോസ് ത്രീ ഇൻ ടു എക്സ് എന്ന് എഴുതാം ഓക്കെ രണ്ട് രീതിയിൽ നമുക്ക് സ്പെറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ വേണമെങ്കിലും ഐഡന്റിറ്റി ആണ് എഴുതേണ്ടത് കോസ് ഐഡന്റിറ്റി എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു എന്താണ് ഓർമ്മയുണ്ടാവും എക്സ് മൈനസ് x അല്ലേ? ശ്രദ്ധിച്ചു പഠിക്കണം ന്റെ എക്സ്പ്രഷൻ എഴുതിയ പോലെ തന്നെ സൈൻ ത്രീ ന്റെ ഐഡന്റിറ്റി എഴുതിയ പോലെ തന്നെയാണ് കോസ് ത്രീ എക്സിന്റെ ഐഡന്റിറ്റിയും എഴുതണ്ടത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫോർ കോസ് ക്യൂബ് എക്സ് മൈനസ് ത്രീ കോസ് എക്സ് ആണ് കോസ് ത്രീ ന്റെ ഐഡന്റിറ്റി അത് ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ നോക്കണം ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇതിനെ ഈ എക്സ്പ്രഷനെ മാറ്റി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മാറ്റുന്നതെങ്കിൽ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിൽ കോസ് ടു ഇൻടു ത്രീ എക്സ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ ഏത് ഐഡന്റിറ്റി ആണ് ഉപയോഗിക്കുക കോസ് ത്രീ എക്സ് ആണോ കോസ് ടു എക്സ് ആണോ ഏറ്റവും പുറത്ത് കാണുന്നത് ഏതാ ടൂ അല്ലേ അപ്പൊ കോസ് ടു എക്സ് ആണ് അപ്പൊ കോസ് ടു എക്സ് ഉപയോഗിക്കുമ്പോൾ ഇവിടത്തെ x എന്ന് പറയുന്നത് എന്താണ് ത്രീ എക്സ് ആണ് ഓക്കെ അപ്പൊ കോസ് ടു ന്റെ ഐഡന്റിറ്റി എന്താ അത് എല്ലാവർക്കും അറിയാലോ ഒരുപാട് ഐഡന്റിറ്റീസ് നാല് ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കോസ് ടു എക്സിന് പക്ഷെ ഇവിടെ നമ്മുടെ ആൻസർ ഒക്കെ നോക്കിയേ ആൻസർ ഒക്കെ ഏതിലാണ് കിടക്കുന്നത് കോസിലല്ലേ കിടക്കുന്നത് അപ്പൊ കോസിന്റെ കോസ് ടു എക്സിന്റെ ഐഡന്റിറ്റി നമ്മൾ കോസിൽ ഉള്ളത് തന്നെ എടുക്കാം ടു എന്ത് സ്ക്വയർ x മൈനസ് വൺ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണ് നമ്മളിവിടെ ആയിട്ട് പോകുന്നത് അപ്പൊ ശ്രദ്ധിച്ചോളൂ നമ്മൾ മാറ്റി എഴുതാണ് ഇങ്ങനെ മാറ്റാൻ പോവാണ് ടൂ ഇൻ ടു കോ സ്ക്വയർ കോ സ്ക്വയർ എന്ത് എഴുതാനും നമ്മളിവിടെ എക്സിന് പകരാംസ് ആണുള്ളത് മൈനസ് വൺ എന്ന് എഴുതാം പറഞ്ഞ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് ഇനി ഈ കോസ്ക്വയർ ത്രീ എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇതിനെ നമുക്കൊന്ന് ഇങ്ങനെ എഴുതാം ടു ഇന് കോസ് ദോൾ സ്ക്വയർ എന്ന് എഴുതാം മൈനസ് വൺ ഓക്കെ കോസ്ക്വയർ ത്രീ എക്സിനെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഇനി ഈ സ്ക്വയർ സോറി കോസ് ത്രീ എക്സിന് പകരം നമ്മൾ നമ്മൾ നേരത്തെ എഴുതി വെച്ച ഈ ഐഡന്റിറ്റി ഉണ്ടല്ലോ കോസ് എക്സ് ഈക്വൽ ടു ഫോർ കോസ് ക്യൂബ് x മൈനസ് ത്രീ കോസ് എക്സ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഇല്ലേ ആ ഐഡന്റിറ്റി നമ്മളിവിടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോ എന്താ കിട്ടും നോക്കിക്കേ ടു ഇന്റു ടു ബ്രാക്കറ്റിന് പുറത്താണ് cos 3x ന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം 4 cos cube x minus 3 cos x the whole square minus 1 എന്ന് കിട്ടും ഇനി ഇവിടെ a minus b whole square വെച്ച് expand ചെയ്യാ നമ്മൾ ഇതിനെ expand ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 into 4 square 16 cos cube x ന്റെ square cos raised to 6x minus a square already in minus 2ab. Then 4 into 3, 12, 12 into 2, 24. 24 cos cube x into cos x, cos raised to 4x plus b square 9 cos square x. Okay, minus 1. And then we to multiply the answer 2 into 16, 32 cos raised to 6x minus 2 into 24, 48 cos raised to 4x plus 2 into 9, 18 cos square x. 1 നമ്മുടെ ആർ എച്ച് എസ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കോസ് 6x ന്റെ ക്വസ്റ്റൻ ആണ് കോസ് ടു എക്സ് എക്സ് എഴുതിയിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് നേരെ തിരിച്ചും ചെയ്യാട്ടോ കോസ് 3 ഇന്റു ടു എക്സ് എഴുതിയിട്ടും ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം കോസ് 3x എക്സ് ഐഡന്റിറ്റി ഉപയോഗിക്കാം പിന്നെ 2x ന്റെ ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അടുത്ത ദിവസത്തേക്ക് പോവാം അടുത്ത ദിവസം നോക്കോളൂ ഇതം പ്രൂ ദാറ്റ് cos 4x 1 8 x x എന്ന് ആ ഒരു നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് 4x ഇനി cos cos 4x നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 2 into 2x എന്ന് എഴുതാം ഇനി cos 2x ന്റെ ഐഡന്റിറ്റി നമ്മൾ സൈനിലേക്കുള്ള ഐഡന്റിറ്റി ആണ് ഉപയോഗിക്കുന്നത് എന്താണ് cos 2x ന്റെ എക്സിന്റെ സൈനിലേക്കുള്ള ഐഡന്റിറ്റി കോസ് ടു എക്സ് ഈക്വൽ ടുക്വയർ എക്സ് അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈനിലേക്ക് യൂസ് ചെയ്തത് നമുക്ക് എന്തുകൊണ്ട് കോസിലേക്ക് യൂസ് ചെയ്തു ഇവിടെ നമ്മുടെ ആൻസർ നോക്കിയേ വൺ മൈനസ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ അപ്പൊ സൈനാണെന്ന് ഉപയോഗിക്കുന്നെങ്കിൽ നേരിട്ട് നമുക്ക് വൺ മൈനസ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ സൈനിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ വൺ മൈനസ് എന്തെഴുതാ നമുക്ക് ടു സൈൻ സ്ക്വയർ ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത് ടു എക്സ് ഓക്കെ അത് ശ്രദ്ധിക്കാം എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതില് ഈ സൈൻ സ്ക്വയർ ടു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു സൈൻ ടു എക്സ് എന്ന് പറഞ്ഞാൽ ടൂ സൈനക്സ് കോസ് എക്സ് അല്ലെ ടു സൈന എക്സ് കോസ് എക്സ് ആണ് സൈൻ സ്ക്വയർ സൈൻ ടു എക്സിന്റെ ഐഡന്റിറ്റി അപ്പൊ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടു ഇൻ ടു സൈന എക്സ് കോസെക്സ് എന്ന് പറയുകയും അതിന്റെ ഹോൾ സ്ക്വയർ ഉണ്ടാവും മറന്നുപോരുത് ഹോൾ സ്ക്വയർ എഴുതാൻ മറക്കരുത് കാരണം സൈൻ സ്ക്വയർ ഇവിടെ സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സ്ക്വയർ എടുക്കാൻ മറക്കരുത് അപ്പോ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി ഇനി എന്താ പറയുക സ്ക്വയർ ആണോ ഫോർ സൈനിന്റെ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് കോസിന്റെ സ്ക്വയർ സ്ക്വയർ കോസ്വയർ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ മൈനസ് എയ്റ്റ് സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് നമ്മുടെ അല്ലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ ക്വസ്റ്റിനും ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് ഇനി നമുക്ക് എക്സംബ്ലർ ടെക്സ്റ്റ് ബുക്കിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പൊ അതിലെ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് പ്രൂ ദാറ്റ് പ്രൂദാറ്റ്

മൈനസ് വൺ പുറത്തു കിടക്കുന്നൊരു നമ്പറാണ് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരിട്ട് ഇത് വെച്ച് നമ്മൾ ആൻസർ ചെയ്യുന്നില്ല ഇതിനൊക്കെ നമ്മൾ കോസിലേക്ക് മാറ്റും സിക്ക് വൺ ബൈ ഫ്രീ സിക്ക് എയ്റ്റ് തീറ്റ എന്ന് പറഞ്ഞാൽ വൺ ബൈ കോസ് എയ്റ്റ് തീറ്റ ആണ് മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ ബൈ കോസ് ഫോർ തീറ്റ വരും ഇവിടെ മൈനസ് വൺ ഒന്ന് എൽ എടുത്തോളൂ ക്രോസ് ചെയ്തിട്ട് വൺ മൈനസ് കോസ് എയ്റ്റ് തീറ്റ ഡിവൈഡഡ് ബൈ cos, 8 theta 1 minus cos theta ും ഡിനോമിനേറ്ററിൽ വരുന്നത് വൺ മൈനസ് കോസ് ഫോർ തീറ്റ ഡിവൈഡ് ബൈ cos ഫോർ തീറ്റ എന്നും വരും അല്ലേ ഇതൊന്ന് റെസി പ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ നോക്കിക്കേ വൺ മൈനസ് കോസ്റ്റ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എൻറ്റു ഈ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററും അങ്ങോട്ടും കൂടെ മാറി എഴുതാം cos 4 theta by 1 minus cos 4 theta. Okay? That is equal to, in no 1 ഇങ്ങനെ എഴുതാം അല്ലേ ഓക്കെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക ഈക്വൽ ടു ഇനി ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ് വേണ്ടത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഒന്ന് നോക്കിക്കേ വൺ മൈനസ് കോസ്റ്റ് തീറ്റ നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് വൺ മൈനസ് കോസ് തീറ്റയും വൺ പ്ലസ് കോസ് തീറ്റ ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ വൺ മൈനസ് cos ടു തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ മൈനസ് കോസ് ടു cos കോസ് ടു തീറ്റയുടെ ഐഡന്റിറ്റി തന്നെ ഉപയോഗിച്ചാൽ മതി മൈനസ് കോസ് ടു തീറ്റ എന്ന് പറയുമ്പോൾ അത് ടു സൈൻ സ്ക്വയർ ആണ് അല്ലെ അതേപോലെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ കോസ്ക്വയർ ആണ് നമുക്കിപ്പോ വൺ പ്ലസ് ഇല്ല രണ്ടിലും വൺ മൈനസ് ആണുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കാം ഐഡന്റിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ പറഞ്ഞാൽ ീറ്റ മാത്രല്ല ഇവിടെ എയ്റ്റ് തീറ്റയാണ് ആദ്യത്തെ രണ്ടാമത്തേലും ഫോർ ആണ് അവിടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇതിനെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇതുപോലെ എഴുതും നമ്മൾ വൺ മൈനസ് കോസ് ടു ഇൻഡു എത്ര വരും ഫോർ തീറ്റ അല്ലേ അപ്പോഴല്ലേ എയ്റ്റ് തീറ്റ ആവുക എൻഡു ബ്രാക്കറ്റിന്റെ പുറത്ത് ഉള്ള cos ഫോർ തീറ്റ ഉണ്ട് അതിനെ നമ്മൾ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യേണ്ട cos ഫോർ തീറ്റ ഡിവൈഡ് ബൈ ഇവിടെ വൺ മൈനസ് കോസ് ഫോർ തീറ്റ ആണുള്ളത് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ടു ഇൻ ടു എഴുതാം അല്ലേ അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അതിന്റെ പുറത്ത് ഒരു കോസ് തീറ്റ ഉണ്ട് അത് നമ്മൾ എഴുതാം ഇനി നമ്മുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചോളൂ വൺ മൈനസ് കോസ് ടു തീറ്റ എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ എന്ത് എഴുതും എന്ന് എഴുതും അല്ലേ 2 sin square എന്താണ് ഈ കാണുന്ന ആണ് ആണ് cos cos ഇങ്ങനെ നമ്മൾ എഴുതി ഇവിടെ again ഫോർ തീറ്റ ആണേ മറന്നു പോരത് തീറ്റീറ്റുറ്റു കോസ്വയർ തീറ്റ ടു സൈൻ സ്ക്വയർ തീറ്റഴുതണ്ടത് ടു സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം എക്സ്പ്രഷൻ ടു തീറ്റ ആണ് മറന്നു പോരത് ടു തീറ്റ ഇൻ cos എഴുതാൻ പറ്റും ഇനി അതിനെ നമ്മൾ പിന്നെയും സിംപ്ലിഫൈ ചെയ്യണം സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാ നോക്കാം സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സൈൻ ഫോർ തീറ്റവിടെ നിർത്തി ബാക്കി വരുന്ന എഴുതാം by denominator ഡിനോമിനേറ്റർ എന്ന് നമുക്ക് കിട്ടാം ഇവിടെ ഇത് എന്തിനാ ഇങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ഈ കാണുന്ന ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ എന്ന് ടുഷൻ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും സൈൻ ടു തീറ്റയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം സൈൻ ഫോർ തീറ്റ ഇൻടു ഇതിന് പകരം നമുക്ക് സൈൻ എയ്റ്റ് എഴുതാം അല്ലേ അല്ലെ Theta, sin 2 theta, that is sin theta dham, by, hai, 2 sin by square 2 theta. into cos theta dham, cos ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ ഈ ഫോർ

ബാലൻസ് എന്താ കിട്ടാൻ നോക്കിക്കേ കോസ് ടു തീറ്റ ഇൻടു സൈൻ എയ്റ്റ ഡിവൈഡ് ബൈ സൈൻ ടു തീറ്റ ഇൻടു കോസ്റ്റീറ്റ അങ്ങനെയാ കിട്ടാ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കോസ് ടു തീറ്റ നമുക്ക് sin സൈൻ ടു തീറ്റയുടെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം sin സൈൻ എറ്റ് ബൈ കോസ് കിട്ടും ഇൻഡു വൺ ബൈ സൈൻ തീറ്റ ഡിവൈഡ് ബൈസ് എയ്റ്റ് ആണ് എന്ത് ഡിവൈഡ് ബൈ സൈൻ ടു തീറ്റ ബൈ കോസ് ടു തീറ്റയാണ് എന്ത് ടാൻ tan തീറ്റ ഇതാണ് നമ്മുടെ ആർ എച്ച് എസ് അല്ലെ സിമ്പിൾ ആണെന്ന് പറയുന്നില്ല പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം നമ്മുടെ എക്സംബിളർ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ക്വസ്റ്റൻ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് പ്രീവിയസ് ഇയർ നമ്മുടെ കേരള സിലബസിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ത്രീ കൊസ് ട്വൻറ്റി മൈനസ് സീക്ക് ട്വന്റി ഇതിന്റെ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ എക്സ്പ്രഷൻ ഒന്ന് ഇങ്ങനെ എഴുതാം റൂട്ട് ത്രീ

ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും റൂട്ട് ത്രീ ക്വാസ് ട്വന്റി ഡിഗ്രി മൈനസ് വൺ ഇൻറ്റു സൈൻ ട്വന്റി ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ ട്വന്റി ഡിഗ്രി കോസ് ട്വന്റി ഡിഗ്രി ഓക്കെ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ പോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇവിടെ റൂട്ട് ത്രീ ഉണ്ട് അതിന്റെ ഡിവൈഡഡ് ബൈ ടു ഞാൻ എഴുതി cos ട്വൻറ്റി ഡിഗ്രി മൈനസ് വൺ വൺ ഉണ്ട് ഡിവൈഡഡ് ബൈ എഴുതി സൈൻ ി ഓക്കെ ഞാൻ എന്താ ചെയ്ത നമ്മുടെ ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്തു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യണം ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പൊ ഈ ടൂം ഈ ടൂം കൂടെ കട്ട് ചെയ്ത് പോകും അല്ലെ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ഞാൻ അതുപോലെ ചെയ്യുന്നു സൈൻ ഡിഗ്രി കോസ് ട്വന്റി ഡിഗ്രി ഞാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ ഇനി ശ്രദ്ധിക്കുക ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന ടു ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്ററിൽ കാണുന്ന ടു നമുക്ക് എന്ത് ചെയ്യാം ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവാം അല്ലേ അപ്പൊ അത് മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ന് കിട്ടും ഫോർ ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു കോസ് ട്വന്റി ഡിഗ്രി മൈനസ് വൺ ബൈ ടു സൈൻ ട്വന്റി ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള എക്സ്പ്രഷൻ ആണ് ടു sin ട്വന്റി cos ട്വന്റി 2 sin theta cos theta. 2 sin x cos x ീറ്റ കോസ് തീറ്റഴുതാ നമുക്ക് സൈൻ ടു എന്ന് എഴുതാലോ ഇപ്പൊ നമ്മൾ സൈൻ ടു ഇന് ട്വന്റി ഫോർട്ടി എന്ന് നമ്മൾ എഴുതും ഓക്കെ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണം അധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് നമ്പേഴ്സ് ഉണ്ട് റൂട്ട് ത്രീ ബൈ ടൂൺ ബൈ ഉണ്ട് അപ്പൊ അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അല്ലെ റൂട്ട് ത്രീ ബൈ ടൂ വൺ ബൈ ടു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏതൊക്കെ ആണ് കിട്ടാൻ നമുക്ക് റൂട്ട് ത്രീ ബൈ ടൂൺ ബൈ ടൂ കിട്ടാൻ വേണ്ടിയിട്ട് root ത്രീ by ടു നമുക്ക് എപ്പോഴൊക്കെ കിട്ടും root ത്രീ by ടു കിട്ടാൻ സാധ്യതയുള്ള രണ്ട് വാല്യൂസ് പറഞ്ഞു നിങ്ങൾ റൂട്ട് ഇവിടെ എന്തൊക്കെ വരണം Sin 60 degree വരണം അല്ലെങ്കിൽ cos തേർട്ടി degree വരണം ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ എന്താണ് root ത്രീ by ടു ആണ് അതേപോലെ തന്നെ വൺ by ടു കിട്ടാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാ നോക്കിക്കേ വൺ by ടു എപ്പോഴൊക്കെ കിട്ടും Sin 30 degree ക്കും by തേർട്ടി കിട്ടും അതുപോലെ തന്നെ cos കോസ് degree ക്കും വൺ ബൈ ടു കിട്ടും ഓക്കെ അപ്പോ നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് റൂട്ട് ത്രീ ബൈ ടൂന് പകരം സൈൻ എന്ന് എഴുതാം അല്ലെങ്കിൽ cos തേർട്ടി എന്ന് എഴുതാം അപ്പൊ വൺ ബൈ ന് പകരം ഈ ഈ നമ്മൾ റൂട്ട് ത്രീ ബൈ ടുന് പകരം sin സിക്സ്റ്റി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൺ ബൈ ന് പകരം എന്ത് ഉപയോഗിക്കണം നമ്മള് cos സിക്സ്റ്റി ഉപയോഗിക്കണം കാരണം നമ്മൾ അവിടെ എടുക്കുന്ന ആംഗിള് സെയിം ആയിട്ട് എടുക്കാം ഇനി അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്നത് റൂട്ട് ത്രീ ബൈ ടുന് പകരം കോസ് തേർട്ടി ആണെങ്കിൽ Sin തേർട്ടി തന്നെ ഉപയോഗിക്കണം എന്നാലും നമുക്ക് ആ ആംഗിള് അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് സിമ്പ്ലിഫൈ ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ആദ്യം Sin സിക്സ്റ്റി cos സിക്സ്റ്റി എടുക്കുന്നു അപ്പൊ ഫോർ ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടുന് പകരം സബ്സ്റ്റോട്ട് ചെയ്യാൻ പോകുന്നത് സൈൻ സിക്സ്റ്റി ഇൻഡു കോസ് ട്വന്റി Cos മൈനസ് വൺ Cos ടൂരം സൈൻ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട് sin 40 ഡിഗ്രി ഉണ്ട് അല്ലേ നോക്കിക്കോളൂ ഇനി ഇപ്പോൾ മോളിൽ കാണുന്ന ന്യൂമറേറ്ററിൽ കാണുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഇത് നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ ഏത് ഐഡൻറ്റിറ്റി സൈൻ എക്സ് കോസ് വൈ cos x sin y sin x എക്സ് മൈനസ് വൈയുടെ ഐഡൻറ്റിറ്റി അല്ലേ അപ്പം അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം sin x മൈനസ് വൈ എന്ന് എഴുതാം അല്ലേ ഇവിടെ x എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് y എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് അല്ലേ divided by സൈൻ ഫോർട്ടി ഓക്കെ ന്യൂമർട്ടൽ നോക്കിയത് ഇത്രയാണ് സൈൻ ഫോർട്ടി അല്ലെ ഫോർ ഇൻറ്റു സൈൻ ഫോർട്ടി ഡിവൈഡ് ബൈ സൈൻ ഫോർട്ടി ഫോർട്ടി സൈൻ ഫോർട്ടി സൈൻ ഫോർട്ടി കട്ട് ചെയ്ത് ആൻസർ എന്ത് വരും ഫോർ ഒന്ന് വരും അല്ലെ അപ്പൊ നമുക്ക് കിട്ടി കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ റൂട്ട് ത്രീ കൊ സിക്ക് ട്വന്റി മൈനസ് സിക്ക് ട്വന്റിയുടെ ആൻസർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത് ഇപ്പോൾ ഫോർ ആയിട്ട് കിട്ടിയത് അപ്പോൾ ഇത്രയാണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് നോക്കാം അപ്പോൾ അതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്